ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ അഷ്ടദിക്പാലകരിൽ ഒരുവനായി എന്നെ തന്നെ ഇങ്ങനെ ആക്രമിക്കുന്നുവെങ്കിൽ മറ്റുള്ള ദേവകളെ അപ്പോൾ വെറുതെ വിടുമോ ഇവൻ? അടുത്തതായി ഇനി നിങ്ങളിൽ ആരെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് ആശങ്കയുണ്ട് എനിക്ക്. ഇല്ലില്ല, അവൻ ആരാണെങ്കിലും ഇവിടേക്ക് വരാൻ അവന് സാധിക്കില്ല. നാം ഒളിച്ചിരിക്കുന്ന ഈ മേരുമല അസുരന്മാർക്ക് അറിയാത്ത സ്ഥലമാണെന്ന് അങ്ങേക്കറിയാവുന്നതല്ലേ? ദേവഗുരു ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരമാണ് നാം ഏവരും ഇവിടെ ഒളിവിൽ കഴിയുന്നത്. മുരുകൻ വളർന്ന് നമുക്ക് വേണ്ടി ശൂരപത്മനോട് യുദ്ധത്തിന് തയ്യാറാകുന്നതുവരെ കരുതലോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ഏർപ്പാടുകൾ നടത്തിയത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. അതെന്താണ്? എന്തുകൊണ്ട് യമനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് തന്നെ അസുരന്മാരുടെ തന്ത്രമായിരിക്കുമോ എന്നാണ് എന്റെ ആശങ്ക. യമന് ഗത്യന്തരമില്ലാതായാൽ അദ്ദേഹം എവിടെ പോകും? ഇന്ദ്രൻ എവിടെയാണോ ഉള്ളത് അവിടേക്കല്ലേ പോകുക? അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ച് പിന്തുടർന്ന് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇന്ദ്രനെ കണ്ടെത്താൻ വേണ്ടി യമനോട് കൺകെട്ടുവിദ്യ പ്രയോഗിക്കുകയാണ്. അവർ ചിന്തിച്ച പോലെ തന്നെ യമനും കൃത്യമായി ഇവിടെ തന്നെ എത്തിച്ചേർന്നു. ഇനി നമ്മുടെ അവസ്ഥ കണ്ടറിയണം. അങ്ങ് എന്താണ് പറയുന്നത് നാരദർഷി? നമ്മളുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണോ അവർ ഇങ്ങനെ നാടകം കളിക്കുന്നത്? ധർമ്മരാജൻ, ഇപ്പോൾ അവൻ അങ്ങേ പിന്തുടർന്നു വന്നാൽ എന്താണ് ചെയ്യുക? അവൻ വന്നതും പോയതും വായുവേഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഇനി അവൻ കൊടുങ്കാറ്റായി വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇല്ല ഇല്ല, നമ്മുടെ യമധർമ്മരാജൻ ആ അമാനുഷിക രൂപം അവിടെ നിന്ന് പോയതിനു ശേഷമാണ് വന്നത്. അതുകൊണ്ട് അവൻ ഞങ്ങളെ പിന്തുടർന്നു വരാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ അടുത്ത ലക്ഷ്യം ആരായിരിക്കും? ആദ്യം അവൻ ആരാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എനിക്കെന്തോ അവൻ ആ ഭാനുഗോപനായിരിക്കുമോ എന്ന് തോന്നുകയാണ്. ഈ സൂര്യനെ അപഹരിച്ചു കൊണ്ടുപോയവൻ യമനെ ആശങ്കയിലാഴ്ത്തിയിട്ട് ഇപ്പോൾ ചന്ദ്രനുമായി ഉരസാൻ നോക്കുകയാവും. ഇല്ലില്ല, അവൻ ചന്ദ്രമണ്ഡലത്തിൽ വന്നിട്ടില്ല. എന്നെ ഞാൻ സഞ്ചരിക്കുന്ന പാതയിൽ നിന്നും മാറ്റിയിട്ട് വേറെ ആരുടെയോ മാർഗത്തിലാണ് ഇപ്പോൾ അവൻ സഞ്ചരിക്കുന്നത്. സൂര്യന്റെ നിഗമനം ശരിയാണെന്നാണ് തോന്നുന്നത്. അഷ്ടദിക്പാലകരിൽ ഒരാളെ അല്പം ആശങ്കയിലാഴ്ത്തിയിട്ട് നവഗ്രഹങ്ങളിൽ ഒരാളോട് വിനോദം കാണിക്കുകയാണ്. നമ്മുടെ സൂര്യനെ അപഹരിച്ച ഭാനുഗോപന് മാത്രമേ ചന്ദ്രനെ ചഞ്ചലപ്പെടുത്താൻ കഴിയൂ. ഇനി അവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഊഹവുമില്ല. അച്ചമ്പങ്ങളെ, ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. ആദ്യം അതാ ആ കരിങ്കല്ലുകൾക്കിടയിൽ അകപ്പെട്ടിരിക്കുന്ന വാതാപിയും വിൽവലനെയും രക്ഷിക്കൂ. ആശങ്കപ്പെടണ്ട, എന്റെ സഹോദരന്മാർക്ക് അപകടമുണ്ടാവാൻ ഞാൻ സമ്മതിക്കുമോ? അച്ചൻപങ്ങളെ, ഞങ്ങളുടെ മുത്തശ്ശി സുരസ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല യോഗ്യതയില്ലാത്ത ഒരാളെയാണോ ഏൽപ്പിച്ചതെന്ന് സംശയം തോന്നുകയാണ്. എന്താണ് പറയുന്നത് ഭാനുഗോപ? ഇവരതിന് എന്റെ മക്കൾ തന്നെയല്ലേ? ഇവിടെ ആ ബന്ധത്തിനൊന്നും ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ഞങ്ങൾ തപസനുഷ്ഠിക്കാനായി വന്നവരാണ്. അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കാനായി വന്നതാണ്. അവിടുന്ന് അത് കൃത്യമായി നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട്
ഇവരുടെ തപസ്സിനെ സംരക്ഷിക്കേണ്ട ചുമതല ഈ നിമിഷം മുതൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ സഹോദരന്മാർ തുടർന്ന് തപസ്സനുഷ്ഠിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്റെ തപസ്? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തപസ്സനുഷ്ഠിച്ച് തന്നെ നേടണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല. ആ ദേവകൾ വസിക്കുന്നിടത്ത് നേരിട്ട് പോയി എനിക്ക് ആവശ്യമുള്ളത് പ്രാപ്തമാക്കും ഞാൻ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് വന്നത്. ശൂരപത്മാവിന്റെ മകൻ ഭാനുഗോപൻ വനത്തിലിരുന്ന് തപസ്സനുഷ്ഠിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. അതെ, ഭാനുഗോപൻ ജന്മം കൊണ്ട് തന്നെ ഭയങ്കരനാണ്. തപസ്സനുഷ്ഠിച്ച് വരങ്ങളും പ്രാപ്തമായാൽ അതോടെ തീർന്നു. എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചതുപോലെയാകും പിന്നെ കാര്യങ്ങൾ. അവൻ ശക്തി പ്രാപിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ചെന്ന് യുദ്ധം തുടങ്ങാം. ഭാനുഗോപനുമായി യുദ്ധമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമെന്താണ്? അവന്റെ കൈവശം ബ്രഹ്മാസ്ത്രമുള്ളത് മറന്നുപോ അങ്ങ് എന്ന് കരുതി ഭയത്തോടെ നാം ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവൻ നമ്മളെ വെറുതെ വിടുമെന്നാണോ? ഇപ്പോൾ വന്നിരിക്കുന്നത് അവനാണോ എന്ന സംശയമുള്ള സ്ഥിതിക്ക് നമ്മൾ ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ സ്വയം പരിഭ്രാന്തരാകുന്നത്? ദേവന്മാർ മേരുപർവ്വതത്തിൽ മറഞ്ഞിരിക്കുന്നത് അവൻ അറിയാൻ പോകുന്നില്ല. എന്താണ് ഉണ്ടായത്? എന്താണ് ഭൂകമ്പം ഉണ്ടായതുപോലെ ഉലഞ്ഞത്? ഇത് അവൻ വരുന്നതിന്റെ അടയാളമാണ്. സൂര്യദേവ, അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഭാനുഗോപനാകാനാണ് സാധ്യത. വേറെ ആർക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക? മുരുക, മുരുക, നന്ദി. അമ്മേ, അമ്മേ, എന്താണ് മുഖം വാടിയിരിക്കുന്നത്? എന്റെ ദുഃഖം എപ്പോഴും ഒരേ ഒരു കാര്യത്തിലാണെന്ന് നിനക്കറിയില്ലേ നന്ദി? അവിടുന്ന് മുരുക ഭഗവാനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ കുറിച്ച് വിഷമിക്കുന്നത് എന്തിനാണ്? ഏറെ നേരമായി മുരുകനെ ഇവിടെ കാണാതായിട്ട്. എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞു. നീയെങ്കിലും അവനെ കണ്ടോ? എവിടെയാണ് പോയതെന്ന് നിനക്കറിയാമോ? എന്റെ മനസ്സിൽ എന്തോ ഭയം തോന്നുകയാണ്. അവൻ എത്തിക്കഴിഞ്ഞു. ആര് വരുമെന്നാണോ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവൻ ഇതാ ഇവിടെ എത്തി. ആരാണെന്ന് അറിയാത്ത ഒരുവൻ മേരുപർവ്വതത്തിൽ വന്ന് നമ്മളെ കണ്ടെത്തിയിരിക്കുന്നു. എന്തിനാണ് വിഷമിക്കുന്നത്? ഇവിടെ ആര് വന്നാൽ എന്താണ്? നമുക്ക് അഷ്ടപർവ്വതങ്ങളെയും വിറപ്പിക്കുന്ന അഷ്ടദിഗ്ഗജങ്ങളെ ഇവിടേക്ക് വരുത്താം. ആ 8 ആനകളെ വെച്ച് നമുക്ക് നമ്മുടെ സുരക്ഷ നമുക്ക് ബലപ്പെടുത്താവുന്നതാണ്. ദേവി, അവിടുന്ന് ഇത്രയും വിഷമിക്കേണ്ടതായി ഒന്നുമില്ല. എന്നാലും അവിടത്തേക്ക് വേണ്ടി ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പോയി മുരുക ഭഗവാനെ തിരയാം. എനിക്കെന്തോ അദ്ദേഹം വളരെ അടുത്ത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കൈലാസം വളരെ വിശാലമായ പർവ്വതമല്ലേ? അതിൻ്റെ മറുഭാഗം കണ്ട് ആസ്വദിക്കാൻ പോയതായിരിക്കും. അദ്ദേഹത്തിനിപ്പോഴും കളിപ്രായം തന്നെയല്ലേ? എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാകും. എന്താണ് പറയുന്നത് നന്ദി? മുരുകൻ എന്താ ചെറിയ കുട്ടിയാണോ? അവന്റെ വിനോദങ്ങളെല്ലാം വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? ഇപ്പോൾ അവൻ എവിടെയോ ആപത്തായ ഒരു വിനോദത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ. ഞങ്ങളെയാണോ നീ ഭീഷണിപ്പെടുത്തുന്നത്? എന്നാൽ കാണാം ഞങ്ങളിൽ നിന്നും ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന്.
ദേവന്മാരെ, ഈ മഹാമേരുവിന് നവഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഓരോ ദിവസവും പൂജകൾ നടത്താറുണ്ട്. 1000 ശിഖരങ്ങളുള്ളതാണ്. വായുദേവനാൽ ആക്രമിക്കപ്പെട്ടപ്പോഴും ചലിക്കാതെ നിന്നിട്ടുള്ളതാണ്. അഷ്ടപർവ്വതങ്ങൾ കൊണ്ടും ഔഷധ സസ്യങ്ങൾ കൊണ്ടും സംരക്ഷിക്കപ്പെടുന്നതാണ്. ത്രിപുരത്തെ ദഹിപ്പിക്കാൻ ശിവഭഗവാൻ ഈ മേരുപർവ്വതത്തെയാണ് വില്ലായി എടുത്തത്. അതുകൊണ്ടാണിത് സുരക്ഷിതമായ സ്ഥലമെന്ന് പറഞ്ഞ് ബൃഹസ്പതി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. പക്ഷേ ഇവിടെ തന്നെ ഭൂകമ്പം സൃഷ്ടിച്ച് നമ്മളെ ആക്രമിക്കാൻ എത്തിയിരിക്കുകയല്ലേ നമ്മുടെ ശത്രുക്കൾ. നമ്മളിനി എന്താണ് ചെയ്യുക? അഷ്ടദിക് പാലകരായ നമുക്ക് അഭയം നൽകിയിരിക്കുകയാണ് മേരുപർവ്വതം. സത്യമാണ്. ഇതിനെയും സംരക്ഷിച്ച് നമ്മളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്. എന്നാൽ നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ശത്രു ആരാണ്? ഇതൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്താണ് ചെയ്യുക? അവരുടെ ശക്തി എന്താണ്? അവരോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? നാരദർഷി, അങ്ങ് തന്നെ പറയൂ, ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വരുന്നത് ഒരുപക്ഷെ ഭാനുഗോപൻ തന്നെയാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാൻ ആവശ്യമായ ശക്തി ശിവകുമാരന് മാത്രമാണ് ഇന്നുള്ളത്. ഈശൻ അതിനു വേണ്ട വിധത്തിലാണ് അദ്ദേഹത്തിന് ജന്മം നൽകിയിട്ടുള്ളത്. പക്ഷേ ദേവി പാർവതി തന്റെ പുത്രനോടുള്ള വാത്സല്യം കൊണ്ട് മുരുകനെ സ്വന്തം സംരക്ഷണത്തിൽ വച്ചുകൊണ്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കാത്ത വിധത്തിലാക്കി. അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ തന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങ് വ്യക്തമായി വിശദീകരിച്ചു നാരദർഷെ. അഷ്ടദിക് പാലകരായ ഈ ഞങ്ങളാൽ കഴിയും വിധം ഈ മേരുപർവ്വതത്തെ ഞങ്ങളുടെ അധീനതയിൽ വെക്കാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം മേരുപർവ്വതത്തിൽ അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്ന 8 ആനകളെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി നിയമിക്കാൻ പോവുകയാണ്. അഷ്ടദിഗ്ഗജങ്ങളെ, മേരുപർവ്വതത്തിലുള്ള ഞങ്ങളല്ലാതെ പർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് ആര് വന്നാലും അവരെ ആക്രമിച്ച് തകർത്തു കളയൂ. ഇതെന്റെ ആജ്ഞയാണ്. എന്താണിത്? എന്താണ് ഈ ഭയാനകമായ ചിഹ്നം വിളികൾ? ഇത് അഷ്ടദിക് ആനകളുടെ ചിഹ്നം വിളിയല്ലേ? ഇതിനർത്ഥം അഷ്ടദിക് പാലകർ യുദ്ധത്തിന് തയ്യാറായെന്നാണോ? ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കേണ്ട ആവശ്യം എന്താണ് ഇന്ദ്രനുണ്ടായത്? സത്യമാണ് ദേവി, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുരുകൻ ഗജങ്ങൾ എന്നറിയപ്പെടുന്ന ആനകളാണോ ഈ വരുന്നത്? അഷ്ടദിക് പാലകർ എന്നറിയപ്പെടുന്ന ദേവന്മാരുടെ ആനകളല്ലേ ഇവ? മനസ്സിലായി. പർവ്വതത്തിന് മുകളിൽ അവർ വസിക്കുന്നത് കൊണ്ട് മേരുപർവ്വതത്തിന് ചുറ്റും ഈ ആനകളെ കാവൽ നിർത്തിയിരിക്കുകയാണ് ദേവന്മാർ. എന്നെ മുഖാമുഖം നേരിടാൻ ഭയന്ന് ഈ ആനകളെ എന്നോട് യുദ്ധം ചെയ്യാൻ അയച്ചിരിക്കുകയാണ്. അഷ്ടദിക് ദേവകൾ അവരുടെ സുരക്ഷ ബലപ്പെടുത്താൻ വേണ്ടി അഷ്ടദിക് ആനകളെ എന്റെ നേർക്ക് അയച്ചിരിക്കുകയാണ്.
സ്വന്തം കഴിവിലും കരുത്തിലും വിശ്വാസമില്ലാതെ മൃഗങ്ങളെ അയച്ച് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് യുദ്ധം ചെയ്യാതെ ഇരിക്കാമല്ലോ. എന്താണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? അവരയച്ച ഈ ആനകൾ എന്നെ തടുത്തു നിർത്തുമെന്ന ചിന്തയാണോ? ഈ ആനകളെ കൊണ്ട് എന്നെ ജയിക്കാൻ നോക്കുന്ന ദിക്പാലകർക്ക് തക്ക ശിക്ഷ നൽകേണ്ടതാണ്. എന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കൂ. ഞങ്ങളെയാണോ നീ ഭീഷണിപ്പെടുത്തുന്നത്? എന്നാൽ കാണാം ഞങ്ങളിൽ നിന്നും ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്ന. സമയം വന്നിരിക്കുകയാണ്. വരട്ടെ അതിഗജങ്ങൾ. നമ്മോട് യുദ്ധം ചെയ്യാൻ മേരുപർവ്വതത്തിൽ വന്നവന് ഇപ്പോൾ നമ്മൾ ആരാണെന്ന് നന്നായിട്ട് മനസ്സിലായി കാണും. എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ദേവേന്ദ്ര? അഷ്ടദിക്കുകളെയും താങ്ങി നിർത്തുന്നത് അഷ്ടദിഗ്ഗജങ്ങളാണെന്നുള്ളത് അങ്ങേക്കറിയില്ലേ? സുപ്രതീകൻ, പുഷ്പദന്തൻ എന്നീ രണ്ടാനകളും ഒന്നിച്ചു വന്നാൽ എങ്ങനെയുള്ളവനാണെങ്കിലും നിലം പതിച്ചു പോകുന്നതാണ്. സർവഭൗമൻ ആരെതിരെ വന്നാലും ഇടിച്ചു വീഴ്ത്തും. എന്തിനേറെ എന്റെ ഐരാവതം ഒന്നു മാത്രം മതി അവനെ ചവിട്ടി അരച്ച് അടയാളം പോലും അറിയാത്ത വിധമാക്കാൻ. പറയുന്നതും ശരിയാണ്. പക്ഷെ അതേസമയം അവൻ യമലോകത്തെ മേലും കീഴുമായി അമ്മാനമാടിയവനാണ്. ഭൂമിയെ രണ്ടായി പിളർന്ന് 7 സമുദ്രങ്ങളെ കൊണ്ടും ആകാശം വരെ തിരയടിപ്പിച്ചവനാണ്. അതിനോടൊപ്പം മേരുപർവ്വതത്തെ തന്നെ വിറപ്പിച്ചവനാണ് അവൻ. നാരദർഷേ, എനിക്കൊരു സംശയം. എന്താണ്? അങ്ങ് ഞങ്ങളുടെ പക്ഷമാണോ അതോ അവന്റെ പക്ഷമാണോ? എന്താ ഇന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വേറെ എങ്ങനെ സംസാരിക്കണമെന്നാണ് പറയുന്നത്? അഷ്ടദിഗ്ഗജങ്ങളെ അയക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് അത് എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഞങ്ങളുടെ ശത്രുവിനെ കുറിച്ചാണ് അങ്ങ് പുകഴ്ത്തി പറയുന്നത്. അത് പിന്നെ ദേവേന്ദ്ര, ഒന്നും പറയണ്ട. അവൻ ഭാനുകോപനോ അതോ വേറെ ഏതെങ്കിലും അസുരനോ ആയിക്കോട്ടെ, എത്ര വലിയ ധീരവീര ശൂരനോ ആകട്ടെ, അവന് ഞങ്ങളുടെ അഷ്ടദിഗ്ഗജങ്ങളെ ജയിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കാണണ്ട. ശരിയാണമ്മേ, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്തോ അല്ല നന്ദി, എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. മുരുകന്റെ അലർച്ചയോടൊപ്പം ആനകളുടെ ചിഹ്നം വിളികളും കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മുരുകൻ ആ ആനകളുടെ നടുവിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദേവന്മാർ അഷ്ടദിക്കാക്കുന്ന ആനകളെ അവന്റെ നേർക്ക് അയച്ചിരിക്കുകയാണ്. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പുത്രൻ മുരുകന്റെ ഉദ്ദേശം എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഏയ് ബാലക, ഈ മേരു പർവ്വതത്തിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരും വരാൻ പാടില്ല.
നിനക്ക് നിന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. ഓഹോ, അഷ്ടദിക് ഗജങ്ങൾ എന്നറിയപ്പെടുന്ന ആനകൾ മനുഷ്യ മുഖമെടുത്ത് ഇവിടെ വന്നിരിക്കുകയാണോ? നിങ്ങളെല്ലാം മേരുപർവ്വതത്തിൽ ഒളിച്ചിരിക്കുന്ന ദേവന്മാരുടെ ആനകളല്ലേ? എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഭയന്ന് നിങ്ങളെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അയച്ചിരിക്കുകയാണോ ദേവന്മാർ? ഏ മൂഢ, ഞങ്ങളുടെ താക്കീത് നിന്റെ ചെവിയിൽ എത്തിയില്ലേ? പോകൂടെന്ന്. വെറുതെ ഞങ്ങളുടെ ചവിട്ടേറ്റ് മരിക്കണ്ട, ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. അഷ്ടദിക് പാലകരായ ദേവന്മാർ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ മൃഗങ്ങളായ നിങ്ങളെ അയച്ച് സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ബലിയാടാവുന്നത് എന്തിനാണ്? ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്, എന്റെ മാർഗം തടസ്സപ്പെടുത്തരുത്. എന്റെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കൂ. ഞങ്ങളെയാണോ നീ ഭീഷണിപ്പെടുത്തുന്നത്? എന്നാൽ കാണാം ഞങ്ങളിൽ നിന്നും ആരാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നതെന്നാ.